നമസ്കാരം. ആശങ്കയ്ക്കും പ്രാർത്ഥനകൾക്കുമിടയിൽ തിരുവാഭരണ പേടകങ്ങൾ പെരിങ്ങോട്ട് കടവ് പാലം കടന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റാന്നി പെരിങ്ങോട്ട് കടവ് പാലത്തിന് താഴെ സ്ഫോടക ശേഖരം കണ്ടെത്തിയത്. ഇതേ തുടർന്ന് വലിയ ആശങ്കയാണ് ഉണ്ടായത്. കാര്യം തിരുവാഭരണങ്ങൾ തിരിച്ചെഴുന്നള്ളുന്നതിന് 4 ദിവസം മുമ്പാണ് ഈ ഭാഗത്തു നിന്നും ജലാറ്റിൻ സ്റ്റിക്കുകൾ 8 ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയത്. എന്നാൽ പ്രാരംഭ അന്വേഷണത്തിൽ ഇത് മീൻപിടുത്തക്കാർ ഉപയോഗിച്ചതാണ് എന്നാണ് പോലീസുകാർ നൽകിയ വിശദീകരണം. പക്ഷേ പോലീസുകാരുടെ ആ വിശദീകരണത്തിൽ ഭക്തരും തിരുവാഭരണ പാതാ സംരക്ഷണ സമിതിയും ഒക്കെ ഒട്ടും തൃപ്തരല്ലായിരുന്നു. കാര്യം ആറിൽ ഒട്ടും വെള്ളമില്ലാത്ത അവസ്ഥയിൽ എന്തിനാണ് മീൻ പിടിക്കാൻ ഇത്രയധികം ജലാറ്റിൻ സ്റ്റിക്കുകൾ എന്ന ചോദ്യം വലിയ ആശങ്കയ്ക്കിടയാക്കി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം വ്യാപകമായി. ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ തമിഴ്നാട്ടിൽ നിർമ്മിച്ചതാണ് എന്നുള്ള കണ്ടെത്തലിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കാര്യം തമിഴ്നാട്ടിൽ നിന്ന് ഇതെങ്ങനെ ഇവിടെ എത്തി, പാലത്തിൻ്റെ താഴെയുള്ള അപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെ ഇത് സ്ഥാപിച്ചു, ആരാണ് ഇതിവിടെ കൊണ്ടെത്തിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണം പോലീസും ബോംബ് സ്ക്വാഡും ഒക്കെ തന്നെ വ്യാപകമാക്കിയിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് തിരുവാഭരണങ്ങൾ ശബരിമലയിൽ മകരവിളക്ക് കഴിഞ്ഞ് തിരിച്ച് ഇതുവഴി കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇന്നലെ വരെ വലിയ ആശങ്കയായിരുന്നു ഈ പ്രദേശത്തു കൂടി തിരുവാഭരണങ്ങൾ കടന്നു വരുമ്പോൾ എന്താകും, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വലിയ രീതിയിൽ ഇവിടുത്തെ ഭക്തരുടെയും നാട്ടുകാരുടെയും ഒക്കെ മനസ്സിൽ നിഴലിച്ചു നിന്നു. പക്ഷേ യാതൊരു ആശങ്കയ്ക്കും ഇടയാക്കാതെ തിരുവാഭരണങ്ങൾ ഇന്ന് പുലർച്ചെ പെരിങ്ങോട്ട് കടവ് പാലം കടന്നു. അത് വിജയകരമായി, അല്ലെങ്കിൽ അത് ആ ഭാഗത്തെ ദർശനം, ആളുകൾക്കുള്ള ദർശനം വരെ വളരെ ഭംഗിയായി തന്നെ നടന്നു എന്ന് പറയാം. ഈ ഭാഗത്ത് ഇന്നലെ മുതൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. പ്രത്യേകിച്ചും തിരുവാഭരണ പാതാ സംരക്ഷണ സമിതി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ റാന്നി ആറന്മുള ഭാഗത്തെ പോലീസ് ചീഫ്മാർക്കുമെല്ലാം ഇത് സംബന്ധിച്ച് ഒരു നിവേദനം നൽകിയിരുന്നു. കൃത്യമായ സുരക്ഷ ഒരുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ പോലീസ് റാന്നി ആറന്മുള പോലീസ് സംയുക്തമായി ചേർന്നാണ് ഈ ഭാഗത്തേക്കുള്ള സുരക്ഷ ഒരുക്കിയത്. അതുമാത്രമല്ല, നാട്ടുകാരുടെയും ഒരു വലിയ സംഘം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ ഭാഗത്ത് ക്യാമ്പടിച്ച് തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം സേവാ പ്രവർത്തകരും ഇതിനോടൊപ്പം തന്നെ രാത്രി ഉറക്കമൊഴിച്ചും ഈ പാലത്തിന് കാവൽ നിന്നുകൊണ്ട് തിരുവാഭരണത്തിന് സുരക്ഷ ഒരുക്കാൻ മുന്നിട്ട് നിന്നു. ഈ എല്ലാ സുരക്ഷ മാനദണ്ഡങ്ങളും കൂടെ കൃത്യമായി വന്നപ്പോൾ ഒരു തടസ്സവും കൂടാതെ തിരുവാഭരണങ്ങൾ ഇന്ന് പെരിങ്ങോട്ട് കടവ് പാലം കടന്നു. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് പെരിങ്ങോട്ട് കടവ് പാലം വഴി തിരുവാഭരണം കടന്നു വന്നത്. തുടർന്ന് ഇവിടെയുള്ള തറയിൽ, തിരുവാഭരണ തറയിൽ തിരുവാഭരണങ്ങൾ ഇറക്കി വച്ച് ഭക്തർക്ക് ദർശനം നൽകി. അതിനെ തുടർന്ന് തിരുവാഭരണങ്ങൾ അവിടെ നിന്നും അയിരൂരിലേക്കുള്ള യാത്രയായി. ഇപ്പോൾ തിരുവാഭരണങ്ങൾ പാമ്പാടിമൺ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് പകൽ വിശ്രമിക്കുന്നത് അവിടെയാണ്. വൈകുന്നേരം അവിടെ നിന്നും തിരിച്ച് രാത്രിയോടുകൂടി ആറന്മുള എത്തിച്ചേരും. ആറന്മുള മങ്ങാട്ട് കൊട്ടാരത്തിൽ എത്തുന്ന തിരുവാഭരണങ്ങൾ അവിടെ തുറന്ന് ഭക്തർക്ക് ദർശനത്തിന് വച്ച ശേഷം നാളെ രാവിലെയോടുകൂടിയായിരിക്കും തിരിച്ച് പന്തളത്ത് എത്തിച്ചേരുക. പന്തളത്ത് വിപുലമായ സ്വീകരണമാണ് തിരുവാഭരണങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് തിരിച്ച് കൊട്ടാരകം നിർവാഹക സമിതിയെ ഏൽപ്പിക്കുന്നതോടുകൂടിയാണ് ഈ വർഷത്തെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സമാപനമാകുന്നത്. ഇത് തിരിച്ച് കൊട്ടാരം സ്ട്രോങ് റൂമിലേക്ക്, സറാമ്പിക്കൽ കൊട്ടാരത്തിൻ്റെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്യും. എന്തായാലും വലിയ ഒരു ആശങ്കയ്ക്കാണ് ഇപ്പോൾ വിരാമം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4-5 ദിവസമായി അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ വലിയ ആശങ്കകൾക്കിടാക്കിയ ഒരു സംഭവമായിരുന്നു പെരിങ്ങോട്ട് പാലത്തിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവം. എന്തായാലും ഇത് സംബന്ധിച്ച ദുരൂഹത നീങ്ങേണ്ടതായിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഒരു വശത്തൂടെ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മറുവശത്ത് ഇപ്പോൾ തിരുവാഭരണങ്ങൾ ആ പാത, അതായത് ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്ത പെരിങ്ങോട്ട് കടവ് പാലത്തിൻ്റെ ആ പാത പിന്നിട്ടിരിക്കുന്നു. ആശങ്കകൾ നീങ്ങിയിരിക്കുന്നു. എങ്കിലും പന്തളം വരെ കനത്ത സുരക്ഷ തന്നെയാണ് പോലീസ് ഈ ഒരു അവസരത്തിൽ തിരുവാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.